തീവ്ര ഹിന്ദുത്വവാദിയായ സന്ദീപ് വാര്യർ ബിജെപി വിട്ട് കോൺഗ്രസിൽ സന്ദീപിനെ എടുക്കരുതെന്ന കെ മുരളീധരന്റെ നിലപാട് തള്ളിയാണ് സന്ദീപ് കോൺഗ്രസിൽ അംഗത്വം ഷാൾ അണിയിച്ചാണ് കെ സുധാകരൻ സന്ദീപിനെ കോൺഗ്രസ്സിലേക്ക് ആനയിച്ചത് ബിജെപി വിടാൻ കാരണം കെ സന്ദീപ് വാര്യർ പ്രതികരിച്ചു മാനവികമായിട്ട് ചിന്തിക്കുക മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക സർവപ്രധാനമാണ് എന്ന് എന്തിനാണ് ഒരു ഒരു സംഘടനയിൽ സംഘടനയിൽ സമയത്ത് സ്വാഭാവികമായും സംഘടനക്കകത്ത് നിന്ന് നമുക്ക് സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ സഹോദരിത്വത്തിൻ്റെ ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും കഴിഞ്ഞ കുറേ വർഷമായി ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അകത്തുനിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഈ നിമിഷം കോൺഗ്രസിൻ്റെ ആഫീസിൽ

കോൺഗ്രസ് ആനയിച്ചിരിക്കുന്നത് പാലക്കാട്ട് വലിയ തരത്തിലുള്ള ഡീൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടത്തിയെന്ന ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ സന്ദീപ് ആര്യർ കോൺഗ്രസ്സിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും കോൺഗ്രസ്സുകാർ ഈ സന്ദീപ് ആര്യരുടെ പ്രവേശനത്തെ കണക്കിലെടുക്കുക നേരത്തെ തന്നെ നമുക്കറിയാം മുരളീധരൻ തന്നെ പരസ്യമായി തന്നെ ഇപ്പോൾ സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് വരേണ്ട സാഹചര്യം ഇവിടെ നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ട് എന്ന് മുരളീധരൻ നേരത്തെ പറഞ്ഞതാണ് പല നേതാക്കൾക്കും എതിർപ്പുണ്ട് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഒരുപക്ഷെ പാലക്കാട്ടെ മുസ്ലിം ജനവിഭാഗം എങ്ങനെയായിരിക്കും ഈ സന്ദീപ് ആര്യരുടെ പ്രവേശനത്തെ കാണുക എന്തായിരിക്കും കോൺഗ്രസ് അവരോട് പറയാൻ പോവുക കേരള കേരളത്തിൽ ബി ജെ പിയുടെ ഒരു നേതാക്കളും പറയാത്ത കടുത്ത വർഗീയ നിലപാട് ആവർത്തിച്ച് നവമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ ചാനൽ ചർച്ചകളിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ് സന്ദീപ് അയർ അങ്ങനെ ഒരാളെ പാലക്കാട് ഒരു നിർണായക തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ നാല് നാളുകൾ ബാക്കി നിൽക്കെ കോൺഗ്രസിൻ്റെ പാളയത്തിൽ എത്തിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ കോക്കസ് ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തന്നെ ശക്തമാണ് നേരത്തെ സിജു പറഞ്ഞതുപോലെ തന്നെ കെ മുരളീധരൻ കേരളത്തിൻ്റെ മുൻ കെ പി സി സി അധ്യക്ഷനാണ് അദ്ദേഹം സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിനെ നിരാകരിച്ചൊരു നേതാവാണ് യു ഡി എഫിൻ്റെ കൺവീനർ എം എ വാസനും അങ്ങനെ ആർക്കും കയറി വരാനുള്ള പാർട്ടിയല്ല കോൺഗ്രസും യു ഡി എഫും എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പൂർണ്ണനായി അതൃപ്തി പര പരസ്യമായി അല്ലാതെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് അദ്ദേഹം വന്നപ്പോൾ ഒരു രാത്രി കൊണ്ട് ഒരു പാർട്ടിയുടെ നേതാക്കൾ മറി കണ്ട ചാടുന്ന രാഷ്ട്രീയത്തിനോട് തനിക്ക് വ്യക്തിപരമായി താനെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കുക സന്ദീപ് വാര്യർ ായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായിട്ടുള്ള വി എസ് സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവരൊന്നും അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് വി ഡി സതീശൻ പൊടുന്നനെ പോവുകയായിരുന്നു വി ഡി സതീശൻ അനുയായികൾ പറയുന്നത് ഇത് വി ഡി സതീശന്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു എന്നതാണ് അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും അണികളും പറയുന്നത് പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ മാറിയ വിടവിലേക്ക് ഒഴിവിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിയും കോൺഗ്രസും േർ വന്നു ഇത്തവണ കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത തുടർന്ന് ആ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു സരിനും എൽ ഡി എഫ് യു ഡി എഫ് എന്ന മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയ ഘട്ടത്തിൽ ആ സന്ധീവാര്യരെ കൊണ്ടുവരുന്ന വഴി അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്ക് ലഭിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സംബന്ധിച്ച് വളരെ നിർണായകമായ ആ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് ആ മണ്ഡലത്തിൽ ഇങ്ങനെ കോൺഗ്രസ് ഒരു സമീപനം സ്വീകരിച്ചത് വലിയ തരത്തിലുള്ള വികാരമുണ്ടാക്കും എന്ന തന്നെയാണ് പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളടക്കം തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു കെ മുരളീധരൻ പഴയൊരു സിനിമ നസീർ പാടി അഭിനയിച്ച ആ സിനിമ പാട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരിഹാസം നിറഞ്ഞ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ തരത്തിൽ ഇത് ചർച്ചയാവും നാല് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ആ സന്ദീപ് ആര്യർ എന്ന് പറയുന്ന കടുത്ത വർഗീയ വിഷം ചിറ്റിയ ആർ എസ് എസ് നേതാവിനെ ആ ഷാളണിയിച്ച് അണിയിച്ച് കോൺഗ്രസിൻ്റെ പാളയത്തിൽ എത്തിച്ചിരിക്കുകയാണ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കെ സുധാകരൻ ഇന്ന് രാവിലെയാണ് സംഭവം അറിഞ്ഞത് എന്ന വാർത്തയും വരുന്നുണ്ട് അദ്ദേഹത്തിന് വ്യക്തമായ ായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസർ അപ്രതീക്ഷിതമായി ആ സന്ദീപാര്യർ പൊടുന്നതിനെ എത്തുകയായിരുന്നു ഇതിന്റെ എല്ലാ ഓപ്പറേഷൻ നടത്തിയത് വി ഡി സതീശനും കോക്കസ് ആയിരുന്നു ഈ കോക്കസിനെതിരെയുള്ള വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ ഇത് ഒരു ചലനം ഉണ്ടാക്കും എന്നതാണ് വി ഡി സതീശൻ പറയുന്നത് പക്ഷേ അതിന്റെ ഗുണമല്ല ദോഷമായിരിക്കും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടാക്കുക എന്നതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വരുന്ന പ്രതികരണം സിജു ഇത് ഉപരിയായി നേരത്തെ ഏറെയും പറഞ്ഞൊരു കാര്യമുണ്ട് നിരന്തരം വർഗീയ പരാമർശങ്ങൾ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെ കോൺഗ്രസ് ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമ്പോൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാം സതീശൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഗോൾവൽക്കറിന് മുന്നിൽ നിരവിളക്ക് കൊളുത്തിയ വി ഡി സതീശൻ അതോടൊപ്പം തന്നെ ആർ എസ് എസ്കാർക്ക് സംരക്ഷണം കൊടുത്ത കെ സുധാകരൻ ആർ എസ് എസ് വേദിയിൽ പോയാൽ വേണമെങ്കിൽ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞ കെ സുധാകരൻ അവരെല്ലാം ചേർന്ന് സന്ദീപിനെ സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതായത് ഗാന്ധിയൻ ഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ കോൺഗ്രസ്സുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ് നിർമ്മൻ തീർച്ചയായും അത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് സിജു കാരണം അത്തരത്തിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്നവരെ ഷാൾ അണിയിച്ചാൽ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ നിർണായ ഘട്ടത്തിലാണ് സന്ധ്യ വാര്യർ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം വിഷയങ്ങൾ കാരണം പാർട്ടി വിട്ട ഒരു നേതാവാണ് അദ്ദേഹം ഉയർത്തി വെച്ച കേരള രാ കേരള രാഷ്ട്രീയത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തിയ മലീമസമായ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് കോർണർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ തുടരെ തുടരെയുള്ള പരാമർശങ്ങൾ ആ വിഭാഗത്തെ പൂർണ്ണമായി ചുട്ടരിച്ച് കൊല്ലണം എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ എഫ് വി പോസ്റ്റായി പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു നേതാവിനെ എങ്ങനെയാണ് കോൺഗ്രസിനെ ന്യായീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന ചോദ്യം സിജു ചോദിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യം തന്നെയാണ് എൽ ഡി എഫിന്റെ നേതാക്കൾ ചോദിക്കുന്നത് എ എ റഹിം എം ബിയും ഒപ്പം തന്നെ എം പി രാജേഷും ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത് അതുതന്നെയാണ് ഇത് ഗുണത്തെക്കാൾ ി ദോഷമാണ് ഉണ്ടാക്കുക കാരണം മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പാലക്കാട് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയിരുന്നു ഇപ്പോൾ സരിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ ത്രികോണ മത്സരമായി എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിലയിലേക്ക് സാധ്യത തുറന്നൊരു ഘട്ടത്തിൽ ഇങ്ങനെ മറ്റൊരു ചേരി തീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു നേതാവിനെ യു ഡി എഫിന്റെ പാളയത്തിൽ കോൺഗ്രസിൻ്റെ പാളയത്തിൽ അപ്രതീക്ഷിതമായി എത്തിച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് പാർട്ടിക്കുള്ളിൽ വരുന്നത് നേതാക്കൾ പലരും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും വലിയ ഞെട്ടൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും അതോടൊപ്പം തന്നെ സാധാരണ വിശ്വാസികളായ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഒപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യർ കൂടി ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തും അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളിലുള്ള വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സിജു നിർവൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം സരിൻ മതനിരപേക്ഷ ഉയർത്തി ഇടതുപക്ഷത്തിനകം പോകുന്നു അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു അങ്ങനെ സരിൻ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട് അതാണ് കേരളം പാലക്കാട് ജനത കാണുകയും ചെയ്തത് അതിന് കൊടുത്ത പ്രാധാന്യം കണ്ടതാണ് അതിനുശേഷം ഇവിടെ ഇപ്പോൾ തീവ്ര ഹിന്ദുത്വവാദിയായ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിന് മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യം ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി അല്പം മുമ്പാണ് പാലക്കാട് മേപ്പറമ്പിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് പല ഘട്ടങ്ങളിലും ബി ജെ പിയും കോൺഗ്രസ്സും ഒത്തുകളി നടത്തിയിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇ എം എസിനെതിരെ മത്സരിപ്പിക്കാൻ ജനസംഘവും ലീഗും കോൺഗ്രസും ഒത്തുകളിച്ചതിന് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല കേരളത്തിൽ ഒരു ബി ജെ പി അക്കൌണ്ട് തുറക്കണമെന്ന് കോൺഗ്രസിനെ പോലെ ആഗ്രഹിച്ചവരാണ് വലതുപക്ഷ മാധ്യമങ്ങളെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇവിടെ പരിശോധിക്കേണ്ട മറ്റു വിഷയം എങ്ങനെയാണ് സരിൻ എന്ന് പറയുന്ന മതനിരപേക്ഷവാദിയെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്തത് ഇവിടെ സന്ദീപ് വാര്യ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വാദിയുടെ കോൺഗ്രസ് പ്രവേശനത്തെയും മാധ്യമങ്ങൾ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് നിർബന്ധം തീർച്ചയായും ഈ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പൊക്കെ ഈ പാലക്കാട്ടിലെ ജനങ്ങളല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ആഗമാനം കാണുന്നുണ്ട് സന്ദീപ് വാര്യർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു അവിടെ തന്നെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മാധ്യമങ്ങളുടെ നയിക്കുന്ന നായകരാണ് ആ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയത് അത് കഴിഞ്ഞ ശേഷം സന്ദീപ് വാര്യർ പറയുന്ന ഇന്നലെ വരെ ഉള്ള രാഷ്ട്രീയം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് എന്തുകൊണ്ട് പുലകാൻ തയ്യാറായി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ മറുചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറു ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല ഈ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട വർഗീയ കൂട്ടുകെട്ട് സംബന്ധിച്ച വോട്ട് വേണമോ എന്ന കഴിഞ്ഞ ദിവസം അവർ നോട്ടീസ് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തിൽ അഭിപ്രായം സന്ധ്യാരോട് ചോദിക്കുന്നു ഇതിലൊന്നും അദ്ദേഹം അഭിപ്രായം പറയുന്നില്ല മറിച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് തൽക്കാലം താൻ ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ആ കോൺഗ്രസിലേക്ക് വരുന്നു കോൺഗ്രസ് ആണ് എൻ്റെ രാഷ്ട്രീയ ഇടം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനൊരു രാഷ്ട്രീയ ഇടത്തിലേക്ക് പ്രഖ്യാപിച്ചു വരുമ്പോൾ എങ്ങനെയാണത് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് കോൺഗ്രസിനെ ആ സന്ദീപ് വാര്യർ ഉൾക്കൊള്ളുന്നത് എന്ന മറുചോദ്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന കാര്യം ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് സരിൻ ജനാധിപത്യ മതേതരത്വത്തെ അംഗീകരിച്ച് ഇടതുപക്ഷത്തെ അംഗീകരിച്ച് പരസ്യമായി സമ്മേളനം നടത്തി അതെന്തുകൊണ്ട് അങ്ങനെ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ തൻ്റെ അഭിപ്രായം ഇങ്ങനെ പരസ്യമായി പറയേണ്ടി വരുന്നു എന്ന കാര്യങ്ങളടക്കം ചർച്ച ചെയ്താണ് സരിൻ ഇടതുപക്ഷത്തേക്ക് വന്നത് അത് അദ്ദേഹം ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുന്നണിക്കൊപ്പമാണ് നിൽക്കുന്നത് അങ്ങനെയാണ് പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സന്ദീപ് വാര്യർ െന്ന് പറയുന്ന ആളെങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ മലീമസമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയം അഴിച്ചുവിടുകയും കുത്തിയിളക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളിയെ ഒരു തരത്തിലുള്ള ഇതും ഇല്ലാതെ ഒരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ ഒരു ദിവസം ഹാളണിയിപ്പിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു അതിൽ സ്വാഭാവികമായി ഇതെല്ലാം കാണുന്ന രണ്ട് വിഭാഗത്തെയും മൂന്ന് മുന്നണികളെയും ഒക്കെ കാണുന്ന ജനങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട് അവർ രാഷ്ട്രീയത്തെ ആ നിലയ്ക്ക് വിലയിരുത്തുകയെ തന്നെ ചെയ്യും ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതേതര വിശ്വാസികളായിട്ടുള്ള മുതിർന്ന കോൺഗ്രസുകാർ ഞാൻ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പറഞ്ഞതാണ് യു ഡി എഫിൻ്റെ കൺവീനർ എം എ ഹസൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ആളാണ് സന്ദീ വാര്യർ രമേശ് ചെന്നിത്തല പൂർണ്ണമായി ഈ കാര്യത്തിൽ അതിർത്തിയുള്ള നേതാവാണ് ഒപ്പം തന്നെ കെ മുരളീധരൻ പാലക്കാട് വന്നപ്പോഴും പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഈ സന്ധീവാര്യരുടെ ആ പാർട്ടിയിലേക്ക് സ്വീകരിച്ച വാർത്താസമ്മേളനത്തിന് മിനിറ്റുകൾക്ക് ശേഷമാണ് അദ്ദേഹം ആ പരിഹാസം നിറഞ്ഞ ഒരു സിനിമാ പാട്ട് പ്രേംനസീർ പാടി അഭിനയിക്കുന്ന പഴയൊരു സിനിമാ പാട്ട് പങ്കുവെച്ചത് എഫ് ബിയിൽ പങ്കുവച്ചത് അങ്ങനെ മുൻ നേതാക്കൾ വലിയ ഇത് ൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ അതായത് പെരുമാളിന്റെ രാജ്യഭാരം പതിനഞ്ച് കേവലം പതിനഞ്ച് നാഴിക മാത്രമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുരളീധരന്റെ പരിഹാസം അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു